நாளை 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 கழிஞ்சு மற்றநாள் நாளை கழிஞ்சு மற்றநாள் மணிக்கூறுகள் மணிக்கூறுகள் மாத்திரம் எண்ணப்பட்டுக் கொண்டிருக்கிற கேரளத்தின் டிக்கெட்டுகள் 25 லட்சம் மருதி இது கர்நாடகா தசரா பம்பர் கேரளம் 25 லட்சம் தமிழ்நாடு பொங்கல் நாளை 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 கழிஞ்சு மற்றநாள் நாளை கழிஞ்சு மற்றநாள் நடக்கெடுக்கிற கேரளத்தின் டிக்கெட்டுகள் 25 லட்சம் கூடி மாறுதிக்காரம் ஒன்றாம் சமானமாய் நல்கும் அங்கமாலியில பாவப்பட்ட தாராவதன் 25 லட்சம் அம்பாசர்காரம் நேடிக்கொடுத்தாத ஏஜென்சியோட டிக்கெட்டுகள் பாக்கிய தேவத்தை நீங்களை மாடி மாடி விழிக்கான சகோதர നിങ്ങൾക്ക് അറിയില്ലല്ലോ ഈ ഒരു പ്രശ്നത്തിന്റെ പേര് ഞാനും കുര്യത്തിനുമായിട്ട് ശരിക്കൊന്ന് ഒരസിരിക്കാം. നിങ്ങൾ ഒരസി തീ ഉണ്ടാക്കുക എന്ത് വേണമെങ്കിലും ചെയ്തു. അന്നേ ഞാൻ പറഞ്ഞാണല്ലോ നിങ്ങളുടെ ഫാക്ടറി ജോലിക്ക് എന്റെ ഡോഗ് വരുന്നു. ആ ഒരു തെറ്റ് പറ്റിയത് തിരുത്താൻ ശ്രമിക്കുന്ന ഒരു തെറ്റാണോ? നിങ്ങൾ തിരുത്തണ്ടെന്ന് പാവപ്പെട്ടവർ നിങ്ങൾ ഇനിയും തല്ലിച്ചതയ്ക്കണം. സാറേ സാറിന് ലോട്ടറി ടിക്കറ്റ് വല്ലതും വേണമെങ്കിൽ പറ മിസോറാം ബമ്പറുണ്ട്, കർണാടകയുണ്ട്, ദസറ സ്പെഷ്യലിന് 2 ദിവസം മാത്രമേ ബാക്കിയുള്ളൂ. ഏത് വേണമെങ്കിലും പറഞ്ഞു. നിങ്ങൾ പറഞ്ഞല്ലോ നിങ്ങളുടെ അമ്മ ഈ ലോട്ടറി ടിക്കറ്റ് വിൽപ്പനയുടെ കാര്യം അറിഞ്ഞിട്ടില്ലെന്ന്. ഇല്ല അറിഞ്ഞിട്ടില്ല. ഇപ്പോഴും ഫാക്ടറി ജോലി തന്നെയാണെന്ന് അമ്മയുടെ വിചാരം. എം കോങ്കാരൻ മകന് ടിക്കറ്റ് വിൽപ്പനയാണെന്ന് അറിഞ്ഞാലേ അമ്മയ്ക്ക് അത് ഭയങ്കര വിഷമവും. അതുകൊണ്ട് അറിയിച്ചിട്ടില്ല. പാർത്ഥസാരഥി അമ്മേ, എന്തിനാ അമ്മയെ വിളിക്കുന്നത്? ആ ടിക്കറ്റ് വിൽപ്പന കാര്യം പറയാന്ന് വിചാരിച്ചു. നിങ്ങൾക്കൊരു ഭ്രാന്തുണ്ടോ? പെറ്റതല്ലയുടെ മുമ്പിൽ സത്യം മറച്ചു വെക്കുന്നത് ശരിയല്ല. പാർത്ഥസാരഥി അമ്മേ, വളരെ കഷ്ടമാണ് നിങ്ങൾ ഈ ചെയ്യുന്നത്. ഇതെന്റെ അമ്മയ്ക്ക് താങ്ങാനാവില്ലെന്ന് നിങ്ങൾ പറഞ്ഞില്ലേ? ഒരു കുഴപ്പമില്ല, നിങ്ങൾ ഇവിടെ നിന്ന് പോയി തരാമോ? ഞാനൊന്ന് പറഞ്ഞു തന്നെ പോയിക്കോളാം. ഓ, ഞാൻ നിങ്ങളെ കാല് പിടിക്കാൻ വേണമെങ്കിൽ. എടോ മനുഷ്യ, തന്നെ ഞാൻ വെറും തൊഴിലാളിയായിട്ടല്ല അങ്ങോട്ട് വിളിച്ചത്, അവിടുത്തെ അക്കൗണ്ടന്റ് ആയിട്ടാ. അപ്പൊ താനത് മൈൻഡ് ചെയ്തില്ല. വൈരാഗ്യബുദ്ധി തനിക്കാകാമെങ്കിൽ എനിക്കും കുറച്ചൊക്കെ ആകാം. ഫാക്ടറി ഇവരുടെ കമ്പനിൽ എന്നെ പുതിയ അക്കൗണ്ടിനെ പുറപ്പെടാം. ഒരു സന്തോഷം, നീ നന്നാ ഇരിക്കണം. ഇല്ലമ്മ, ഞാൻ അതല്ല ചൊല്ല വന്ന്. അത് തന്നെ പറയാൻ വന്ന്. ഞാൻ അക്കൗണ്ടിനായിട്ട് ചാർജ് എടുക്കണം, അത്രയല്ലേ ഉള്ളൂ. നാളെ തന്നെ പുതിയ പോസ്റ്റിലേക്ക് ജോയിൻ ചെയ്തിരിക്കുന്നു. ഉറപ്പാണോ? ഉറപ്പ്. ഇല്ലെങ്കിൽ ഞാൻ മറ്റേ മിസോറായ അടിപിടി എല്ലാം കൂടി ഇപ്പൊ അമ്മയുടെ അപ്പൊ പിന്നെ അടിയമ്മ ഒന്നും ഇവരുടെ കമ്പനിൽ ആരോ അടിച്ച കാര്യം ചൊല്ലറ അമ്പടത്താൻ. ഇല്ലമ്മ, കമ്പനി അല്ല ഇവൻ തന്നെ. ഒന്നും ചൊല്ലണ്ട, നിങ്ങൾക്കിത് പറഞ്ഞാൽ മനസ്സിലാവില്ലേ? ഞാനൊരു വാക്ക് പറഞ്ഞത് വാക്കാ. നിശ്ചയമാ ചൊല്ലറീങ്ങളാ? നിശ്ചയമാത്താൻ ചൊല്ലറേ. അപ്പൊ നാളെ കാലത്ത് വന്ന് ജോയിൻ ചെയ്യും. ഓ, അവിടെ നിന്നെ തന്നെ ഒന്ന് സൗകര്യത്തിന് കിട്ടാൻ കാത്തിരിക്കയായിരുന്നു ഞാൻ. എന്തിനു? താൻ എന്ത് ധൈര്യത്തിലാണോ എനിക്ക് കത്തയച്ചത്? ഹൈക്കോടതിയിൽ കേസുണ്ട്, പോയിട്ട് വന്ന് സംസാരിക്കാം. ഇവിടുന്ന് ഇറങ്ങിയാലല്ലേ താൻ ഹൈക്കോടതിയിൽ എത്തു. തെമ്മാടിത്തരം കാണിച്ചിട്ട് ചോദിക്കാൻ വന്ന എന്റെ ഭർത്താവിനെ താൻ തല്ലി കൈയടിച്ചു. ഒരു പ്രേമലേഖന വയസ്സുകാലത്ത് എനിക്ക് എന്റെ കർത്താവ് ഏതൊന്ന് കാഞ്ഞു എന്നാ തോന്നണേ. ചിലപ്പോ രണ്ടെണ്ണം കാഞ്ഞിട്ടുണ്ടാവും. എന്റെ മാതാവേ, തൃപ്തിയായില്ലേ? താൻ എവിടത്തെ മുത്തച്ഛനാടോ? ഒരു വീടിന്റെ നാഥനാവുമ്പോ എല്ലാവരിലും വേണം ഒരു കണ്ണ്. ഇവിടുത്തെ തോന്നിവാസികളെ നിയന്ത്രിക്കാൻ പറ്റിയില്ലെങ്കിൽ താൻ എവിടുത്തെ മുത്തച്ഛനാടോ? താൻ ഇതിനെ അനുഭവിക്കും, അനുഭവിക്കണോ നോക്കിക്കോ. എന്റെ കൈക്ക് ശക്തി ഉണ്ടായിരുന്നെങ്കിൽ തന്റെ കരണക്കുറ്റി അടിച്ച് ഞാൻ ഉത്സവപ്പുറം പറ്റിയാലേ.
എന്നെ തല്ലിക്കൊന്നാലും വേണ്ടില്ല. നീ പോടി. സത്യം നിങ്ങളൊന്ന് മനസ്സിലാക്കണം അമ്മ. സത്യം ഞാൻ നേരിട്ട് മനസ്സിലാക്കി. അയ്യോ നീ അവന്റെ കൂടെ പോയി പുറത്തോ. അയ്യോ അങ്ങനെ പറയല്ലേ. നീ വക്കീലിനോട് പോയി പുറത്തോ. ദൈവദോഷം പറയരുത്. ദൈവദോഷം പറയല്ലേ. മോഹൻലാലിനെ കണ്ടാളകില്ല. മുഖ്യ കണ്ടാളകില്ല. പിന്നെ എനിക്ക് മനസ്സിലായി. മീര മോഹൻദാസിന് ഒരു രജിസ്റ്റേർഡ് ലെറ്റർ വന്നിട്ടുണ്ട്. മീര മോഹൻദാസ് സാർ, ആ കുട്ടി വരുമ്പോ എന്നെ വെറുതെ പരിചയപ്പെടുത്തൊന്നും വേണ്ട സാർ, ഞാൻ വെറുതെ ഒരു പോസ്റ്റ്മാൻ ആണല്ലോ. എന്ത് പരിചയപ്പെടുത്താൻ? സാർ നമുക്ക് പിന്നീട് സംസാരിക്കാം. ഈ രജിസ്റ്റേർഡ് ലെറ്റർ ആയതുകൊണ്ട് നമ്മൾ സൈൻ ചെയ്യുന്നത് വളരെ ശ്രദ്ധിക്കണമല്ലോ. ഗുഡ് മോർണിംഗ് സാർ. മോർണിംഗ്. ആ അമേരിക്ക ഒരു ലെറ്റർ ഉണ്ട്. എവിടെ സൈൻ ചെയ്യണം? സൈൻ ചെയ്യാൻ കുഴപ്പമില്ല. എഴുത്ത് കിട്ടി എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടി ഈ സാഹസം ചെയ്തതാണ്. എനിക്ക് പറയാനുള്ളതെല്ലാം ഇതിലുണ്ട്. ദയവ് ചെയ്ത് വായിക്കൂ. എന്റെ ഹൃദയ രക്തത്തിൽ ചാലിച്ച് എഴുതിയ വാക്കുകളാണ് എല്ലാം. അപ്പൊ നിങ്ങൾക്ക് കത്തൊന്നുമില്ല. അടിയോടിയുടെ ഭാര്യക്ക് കിട്ടിയ കത്തിലെ അതേ കൈവശം തന്നെയാ ഇതിലും. ആണോ? അപ്പൊ അവൻ തലങ്ങും വിലങ്ങും ലവ് ലെറ്റർ എഴുതി വിടുകയാണോ? മുത്തച്ഛാ, ഇവൻ അടിയല്ലാതെ വേറെ മരുന്നില്ല. വേറെ മരുന്ന് നമുക്ക് കണ്ടുപിടിക്കാം. അങ്കിളല്ലേ പറഞ്ഞത് ആ കത്തില് നിറച്ച് കോടതി ഭാഷയാണെന്ന്? ആയിരുന്നു എനിക്ക് തോന്നുന്നത്. ആ കത്ത് വക്കീല് പറഞ്ഞു കൊടുത്തിട്ട് ബാബുരാജ് എഴുതി. ഈ കത്ത് ബാബുരാജ് തനിച്ചെഴുതി. ഇത് കോടതി ഭാഷയില്ല. ഇതിലെന്താ ഇത്ര ഇൻട്രസ്റ്റ്? അയാളെ മൊത്തം കുഴപ്പമാ. ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും ഒന്നും ആയിക്ക് ഒരു കേസും ഇല്ല. ഇതുപോലുള്ള ചൂഷണം തട്ടിപ്പോ മെയിൻ ജോലി. എത്രയും പെട്ടെന്ന് ഇതിനൊരു സൊല്യൂഷൻ ഉണ്ടാക്കി താ അങ്കിൾ. സമാനിക്ക് ആലോചിക്കട്ടെ. ക്ലാര ചേച്ചിക്ക് നോവല് വായിക്കാൻ ഇഷ്ടമാണല്ലേ? ആരാ പറഞ്ഞേ? പറഞ്ഞത് ആരെങ്കിലും ആവട്ടെ, ഇഷ്ടമാണോ? അതെ. കണ്ടോ, അപ്പൊ ഞങ്ങളെക്കാ കൂടുതൽ അങ്ങേര് ചേച്ചി ശ്രദ്ധിച്ചിരിക്കുന്നു. ആര്? ബാബു അങ്കിൾ. അയാളും പറഞ്ഞു. എന്തു പറയാൻ, എപ്പോ കണ്ടാലും ക്ലാര ചേച്ചിയെ പറ്റി ചോദിക്കാനേ നേരമുള്ളൂ. ക്ലാര ചേച്ചി ഉണർന്നോ, പള്ളിയിൽ പോയോ, ഊണ് കഴിച്ചോ? അല്ല, എന്താ അതിന്റെ അർത്ഥം? അയ്യോ എനിക്ക് തോന്നിട്ടില്ലല്ലോ പുള്ളിക്കാരൻ എന്നെ ശ്രദ്ധിക്കാറുണ്ടെന്ന്. ആരെങ്കിലും കണ്ടാലോ എന്ന് പേടിച്ചിട്ടായിരിക്കും. ഇപ്പ എന്നെ വിളിച്ചിട്ട് പറയാ ഈ വീക്കിലി ആരും കാണാതെ ചേച്ചിക്ക് കൊടുക്കണോന്ന്. ഇതിലൊരു ബെസ്റ്റ് നോവൽ ഉണ്ടത്രേ ചേച്ചിക്ക് വായിക്കാൻ. ഹലോ മുത്തച്ഛൻ.